നമ്മൾ ഈ എന്താണ് വളർച്ച എന്ന ഈ പറയുന്ന സമയത്ത് ഗുജറാത്തിലൊരു വലിയ രീതിയിലുള്ള വളർച്ചകൾ നടക്കുന്നുണ്ടുള്ള ഒരു വശന്ന് കാണേണ്ടതുണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് ദുസ്സഹമാകുന്നത് അല്ലാത്ത ട്രേഡിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകളെന്ന് പറയുന്നവരോ എല്ലാം അവിടെ പോയി വിജയിച്ചോണ്ടിരിക്കുന്നൊരു സംഭവവും കൂടെയല്ലേ അപ്പം നമ്മൾ ഒറ്റ നില നിലയിൽ നമ്മളത് കണ്ടുവിട അത് സങ്കീർണമായ പ്രശ്നങ്ങളെ ഇപ്പോൾ ബി ജെ പി തോറ്റാലും ഗുജറാത്ത് അങ്ങനെ മാറത്തില്ലെന്നും കൂടെ അറിയണം അതൊരു ട്രെൻഡാണ് ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഇയാൾ തന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് മറ്റേ എന്താണ് കോൺഗ്രസ്സുകാർ അവിടെ ജയിച്ചിട്ട് ഇവരെ ഇവരെ കൊണ്ടുപോയി ഹോട്ടലിൽ താമസിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് സേഫായ ഒരു ജയമല്ലെന്ന് കാണരുതോ ആ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇനി ജനങ്ങളോടൊത്ത് എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയേണ്ടത് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും പശുവിൻ്റെ ലോകത്ത് തന്നെയാണ് അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ആ ഗുജറാത്ത് രാജസ്ഥാൻ തൊട്ട് ബീഹാർ ശരിക്കും പറഞ്ഞാൽ ബംഗാളിൻ്റെ പകുതിയെങ്കിലും ഉണ്ടാകും ഒറീസ ഒക്കെ അതിൻ്റെ ടച്ചിലുള്ളതാണ് അപ്പോൾ അവിടെ എല്ലാം ഉള്ള ജനങ്ങളുടെ ഒരു പൊതുവായ പുറകോട്ട് നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു അമ്പതിനും നൂറിനും വർഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടാക്കുന്ന അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അല്ലെന്നൊന്നും വിചാരിച്ചുകൊള്ളൂ അതിൽ നിന്ന് ഭിന്നമായ ഒരു ചരിത്രം ഈ സൗത്ത് ഇന്ത്യക്ക് മാത്രമാണ് കാരണം സ്വന്തമായ സൗത്ത് ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോൾ വേറെ രാജ്യത്തിൻ്റെ കീഴിൽ കഴിഞ്ഞിരുന്നവരാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ ഇവിടുത്തെ ഭാഷ ഇതെല്ലാം വേറെയാണ് ഇവിടുത്തെ വികാസത്തിൻ്റെ ലക്ഷണം തന്നെ വേറെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വേറെയാണ് ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പം കേരളത്തിനകത്തിന് ഐ ടി പ്രൊഫഷണൽസ് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവരെല്ലാവരും ലോകവ്യാപകമായി പോവുകയൊക്കെ ചെയ്യുന്ന ആശയങ്ങളും ലോകങ്ങളും ഇതും എല്ലാം മാറിപ്പോയ സാമ്പത്തികമായിട്ട് തന്നെ നമ്മൾ നോക്കിയാൽ മതി മെച്ചപ്പെട്ട അവസ്ഥയിൽപ്പെട്ടവരാണ് നമ്മൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള പഠനം അത് ഈ സൗത്ത് ഇന്ത്യ മുഴുവനും പച്ച നിറവാണ് അവർ കാണിക്കുന്നത് അല്ലാണ്ട് ഗ്രീനായിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അങ്ങനെ അല്ലാതിരിക്കുന്നത് ഈ മറുവശമാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ നമ്മൾ ആ എന്താ പറഞ്ഞാൽ കൗബൽറ്റ് എന്ന് വിളിക്കുന്ന മേഖലയിൽ സത്യത്തിലില്ല ഈ മറ്റുള്ള രാഷ്ട്രീയം കൊണ്ടാണ് അവിടെ അവർ നിന്നിരുന്നത് ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഒരു നാല് അഞ്ച് എലക്ഷൻ ആയപ്പോൾ തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അങ്ങ് ഒലിച്ചു പോകുന്ന സ്ഥലത്താണ് അവിടെ ഉള്ളത് ആ ലോക്കലായ പാർട്ടികളായിരുന്നു ഒന്ന് പിടിച്ചു നിർത്തിയത് ആ ഒലിച്ചു പോകലിന് പിടിച്ചു നിർത്തിയ ലോക്കലായ പാർട്ടികളായിട്ട് മാറിയിട്ടായിരുന്നു ഇപ്പോൾ ബി എസ് പി വരിക എസ് പി വരിക അതേപോലെ തന്നെ നിതീഷിൻ്റെ പാർട്ടി വരിക അപ്പം ഇതൊക്കെ നമുക്ക് ഞാൻ പക്ഷേ ഇവരുമെല്ലാം ഈ മറ്റേ റിയാലിറ്റിന്ന് യഥാർത്ഥത്തിലകലേ അല്ല നെറ്റിക്കുന്ന കുങ്കുമ വിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് വലിയ വ്യക്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രൂപ്പുകളുടെ ശരിക്കും പറഞ്ഞാൽ വലിയ ജാതീയമായോ മതപരമായിട്ടുള്ള ഗ്രൂപ്പുകൾ തന്നെയായിട്ടാണ് അവരെല്ലാം നിൽക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ജനാധിപത്യത്തിൻ്റെ വികാസമായിട്ടൊന്നും അതിനെ കാണേണ്ട കാര്യമേ ഇല്ല ഇത് വടക്കേ ഇന്ത്യൻ റിയാലിറ്റിയാണ് അത് നമ്മൾ അങ്ങനെ തന്നെ കാണുന്നത് ഗുജറാത്ത് കഴിഞ്ഞ തവണ ഒരു സ്ട്രഗിൾ അവർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കോൺഗ്രസ് പക്ഷെ അവർ ആ ഇരുന്ന എം എൽ എമാരും ഒക്കെ തന്നെ ഈ മാറി നിൽക്കാനൊക്കെ ഒരു സ്ഥലം ഒരു സ്പേസ് ഉണ്ടാക്കുന്നിടം ഉണ്ടായിട്ടേ ഇല്ല ഞാൻ ആ ജിഗ്നേഷ് മേവാനിയുടെ ഇപ്പോൾ ജയി അയാൾ ജയിച്ചതാണ് ഞാൻ അയാളുടെ മണ്ഡലത്തിൽ പോയി ഒരു രണ്ടാഴ്ച അയാളുടെ കൂടെ തന്നെ അയാളുടെ വീട്ടിൽ ജീവിച്ച് ഞാൻ അവിടെ എല്ലാ അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എല്ലാ മുക്കിലും മൂലേ പോയി എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അയാൾക്ക് നഷ്ടപ്പെട്ടു പോകാതെ ചെയ്യാൻ പറ്റുമെന്ന് അയാളുടെ കൂടെ നടന്ന് ഓരോ ഗ്രൂപ്പിനെ കാണുന്നുണ്ട് എനിക്ക് അവരുടെ ഭാഷ അറിഞ്ഞൂടാത്ത കൊണ്ട് ഇയാളോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അയാൾ അവർ സംസാരിച്ചിട്ട് എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടൊരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ എനിക്ക് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം അവിടെ ആളുകൾ വേറെയാണ് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ അവരുടെ വീടും ജീവിതമൊക്കെ അല്ല ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു ബോധോ സാധനവും നമുക്ക് അവരോട് സംസാരിച്ച് അങ്ങനെ ഉണ്ടാക്കാനൊരു സ്ഥലവും ഇല്ല പശുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് അവിടെ ഉള്ളത് അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് കാരണം ആ ജനത ഈ നവീകരിക്കപ്പെടേണ്ടതായ ഇപ്പം നമുക്ക് വട തെക്കേണ്ടക്കെ ഉണ്ടായത് നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആകപ്പാടെ ഗാന്ധി അവിടെ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഗാന്ധി തന്നെ അവിടെ ഉള്ള ആളല്ല അവിടെയാൾ പോയി യൂറോപ്പിൽ പോയി പഠി പഠിച്ച് ആഫ്രിക്കയിലും പോയി സമരം ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യക്കാരനായിട്ടാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ ഗുജറാത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന സ്ഥലമല്ല അത് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് ഗാന്ധി തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കി അംബേദ്കറുമായിട്ട് ഒരിക്കലും യോജിക്കാതെ നിരുന്ന ഒരു മനുഷ്യരുമാണെന്ന് നമുക്ക് കാണേണ്ടത് അതുകൊണ്ട് അങ്ങനത്തെ പ്രോഗ്രസീവായ പൊളിറ്റിക്സ് ഒന്നുമല്ല അത് ഒരു ഹിന്ദുമതത്തിൻ്റെ തരൂരൊക്കെ പറയുന്നില്ലേ ഐ എം എ ഹിൻ ഹിന്ദു എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത് തരൂർ എന്തിനാണത് പറയുന്നത് ഇവിടുത്തെ ബി ജെ പി കാരനെ എതിരായിട്ട് നിൽക്കുന്നത് മോദിക്കെതിരായിട്ട് ഞാൻ ബെറ്റർ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ അത് ജീവിച്ച് പോകാനൊക്കെ തള്ളാന്ന് അല്ലാതെ എന്തിനാണ് അത് എന്തിനാണത് പറയേണ്ട ആവശ്യം ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ് എല്ലാ രാജീവ് ഗാന് രാഹുൽ ഗാന്ധി ഇവിടെ നടന്നു പോയി ഇവിടെ തുടങ്ങുന്ന സമയത്ത് നെറ്റിക്കൊരു പൊട്ടൂല്ലെന്ന് നമുക്ക് ഓർക്കണം അങ്ങനെ അറ്റത്തെ ചേരപ്പോഴത്തേനും താടിയും വളർന്ന് ഭയങ്കര പൊട്ടുവായിട്ടാണ് അവിടെ നിൽക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അത് ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്തോ ഒരു രാജ്യം ഒന്നിച്ച് നിന്നിരുന്നതാണ് അങ്ങനെയല്ല അത് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയേണ്ടത് അവരുടെ അവിടെ തമ്മിൽ അവിടെ എന്ന് വെച്ചാൽ അന്യ രാജ്യക്കാരായ ആൾക്കാർ വന്ന് കീഴടക്കി ഇവരൊന്ന് അത് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ജനതയായിട്ട് അവർ തുടരുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ ഐക്യത്തിനെ തകർക്കാൻ വേണ്ടി ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന യാഥാർത്ഥ്യം തുറന്നു വിട്ടതാണ് അവരാണ് ആരംഭിച്ചത് അവരാ ആരംഭിച്ച സാധനത്തിനകത്ത് അതുവരെ ഭരണാധികാരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മതത്തിൻ്റെ യുക്തിക്കകത്തല്ലാതെ കാരണം ഏത് മതവിശ്വാസമുള്ള ആൾക്കാർക്കും ഏത് രാജ്യത്തുള്ള ജനതയും ഒന്നിപ്പിക്കാൻ പറ്റും കാരണം രാജാവായ മതി ഒരു രാജാവിനെ തോൽപ്പിച്ച് ആ നാട്ടിലെ എല്ലാ ജനങ്ങളും പണ്ട് കാലത്താണെങ്കിൽ അവരുടെ വിട്ടിട്ട് രാജാവിൻ്റെ മതത്തിലേക്ക് മാറുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത് ഇതിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഐഡൻറ്റിറ്റികൾ രൂപപ്പെടാൻ തുടങ്ങുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സെന്ന് പറയുന്നത് നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ യുക്തിക്കകത്തേക്ക് വരുമ്പോഴാണ് അങ്ങനെ നമ്മൾക്ക് നമുക്കൊരു വ്യക്തിത്വം വേറെ ഉണ്ട് അത് നമ്മളങ്ങനെ മാറിക്കൂടാന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ദൈവത്തിനെയൊക്കെ വീണ്ടും നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നതിന് രഹസ്യമായിട്ട് ആ ആരാധനകൾ തുടരുക എന്ന് പറയുന്നതൊക്കെ ചെയ്തിരുന്ന ഒരു ട്രാൻസിഷനായിട്ട് ഒരു പത്ത് മുന്നൂറ് നാനൂറ് വർഷം കൊണ്ടുണ്ടായത് ഒരു ഒരു ഫിനോമിനയാണ് ലോകത്ത് അതാണ് ഈ ജനാധിപത്യത്തിന് അടിസ്ഥാനമായി തീരുന്നത് വ്യത്യസ്തമായ ആളുകളുണ്ട് അവർ യോജിച്ച് നിന്ന് ഒരു അപ്പോൾ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് രാജാവിൻ്റെ പ്രജകളല്ല രാജ്യസ്നേഹം എന്ന് പറയുന്നതിലേക്ക് വന്നുണ്ടാക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഒരു ആ ഒരു കൂട്ടരെ ആ പ്രദേശത്തുകാരാക്കി മാറ്റുന്നത് മറ്റേത് വളരെ കൃത്യമായിട്ട് വ്യക്തി വ്യത്യസ്തമായ മതവിശ്വാസമോ ജാതി വിശ്വാസങ്ങളിലോ ആളുകൾ കഴിയുന്ന ആളുകളാണ് അവരെയൊക്കെ യോജി നമ്മൾ യോജിപ്പി ഇത് വലിയ പ്രോസസ്സുകളാണ് ഇതൊക്കെ നമ്മൾ കാണേണ്ടതായതുപോലുള്ളതൊക്കെ ഇങ്ങനെ നിന്നിരുന്ന സ്ഥലത്താണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാ വിഭാഗവും എല്ലാ രാജാക്കന്മാരും രാജാക്കന്മാരിനകത്ത് എല്ലാ മതക്കാരും ഉണ്ടായിരുന്നുള്ള കാര്യവും നമ്മൾ കാണുന്നതുകൊണ്ട് അന്ന് ആ രാജ്യം എന്ന് പറയുന്നതിന് ഒരു ഉണ്ടായി ആ പൊതുശത്രുവിനെ എതിർക്കുക എന്ന് പറയുന്നിടത്താണ് ഈ വട വടക്കേനെ നമ്മൾ വെറുതെ നോക്കിയാൽ മതി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു രാജാവിനെ കൊണ്ടുവരുന്നത് ഈ എന്താണ് അക്ബറുടെ അവരുടെ ട്രഡീഷനുള്ള മുഗൾ ട്രഡീഷനുള്ള ഏറ്റവും അവസാനത്തെ ആളിനെയാണ് അവരെ പ്രതിഷ്ഠിക്കാൻ നോക്കിയത് ആ ബൌദർ ഷായാണ് പ്രതിഷ്ഠിക്കാൻ നോക്കിയത് അപ്പോൾ അവരുടെ മനസ്സിനകത്ത് രാജാവാരാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലാത്ത ജനതയായിരുന്നല്ലോ അല്ലാതെ വിദേശ ആധിപത്യത്തിൽ കഴിയുന്നവരാണ് പക്ഷേ ഐഡൻറ്റിറ്റി രൂപപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ള കാര്യവും അത് ബ്രിട്ടീഷുകാർ വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്നതെന്നും ഇത് ആ ബഹദർ ഷായെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തുനിന്ന് തമ്മിൽ കൃത്യമായി രണ്ട് വിഭാഗം ജനതയാക്കി മാറ്റിയത് അടുത്ത ഒരു അമ്പതിനും നൂറ് വർഷം ഏകദേശം ഒരു നൂറ് വർഷത്തോളം എടുത്തിട്ടുണ്ടായിരുന്നൊരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ അപ്പോൾ തന്നെ അവരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഭരണവിഭാഗത്തിന് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അത് രണ്ട് മതവിശ്വാസത്തിനകത്തേക്ക് ആ ഐഡൻറ്റിറ്റികൾ രൂപപ്പെടുത്തി വിഭജിച്ച് കളയുക എന്ന് പറയുന്നതായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത് എന്നിട്ടും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഗാന്ധിയൊക്കെ പോയിട്ട് ഈ യൂറോപ്പിൽ തന്നെ പഠിച്ച് ഇവരുടെ തന്ത്രങ്ങൾ തന്നെ ഇതിനെതിരായിട്ടുള്ള നിസ്സഹകരണവും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ മുഴുവനും യോജിപ്പിച്ചിട്ടാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തി അതിനകത്തോടുള്ള ഒരു ഐക്യം മാത്രമാണ് നമ്മൾ നമ്മൾ ഈ പറയുന്ന പറയുന്ന ഇന്ത്യ വളരെ ഒരു ഒബ്സർവേഷൻ ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗാന്ധി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന രാഷ്ട്രീയം നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇന്ത്യയിലുണ്ടായിരുന്ന ഒറ്റ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഹിന്ദു ഒരു തിലങ്കനടക്കമുള്ള ചെയ്തിരുന്ന ഹിന്ദു മതത്തെ പുനർനിർമ്മിക്കുക അതിനെ ഒരു മാറ്റം ഉണ്ടാക്കിയതാണ് ഗാന്ധി ചെയ്ത വിരോധവും അല്ല അത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഈ ആളുകളെ യോജിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ടെന്നും അങ്ങനെയുള്ള രാ രാമരാജ്യം എന്ന് പറഞ്ഞാൽ സങ്കല്പം വെക്കുന്നത് പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ തരൂരൊക്കെ ഉന്നയിക്കുന്നെ ഞങ്ങൾ ഹിന്ദുക്കളാകുമ്പോൾ നല്ല ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന യുക്തിക്കകത്താളും അത് നിൽക്കുന്നത് ഈ നല്ല ഹിന്ദുക്കൾ ചീത്ത ഹിന്ദുക്കളാകാൻ അധികം സമയം വേണ്ടി വരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയണം നമ്മളറിയുകയും വേണം അപ്പം അത് ആ തരത്തിലുള്ള ഐഡൻറ്റിറ്റികൾ രൂപപ്പെടുത്തി എടുക്കുന്നതിന് ഭരണാധികാരികൾക്ക് എന്നും കഴിഞ്ഞിരുന്നതാണ് അങ്ങനെയാണ് അവർ ആദ്യം മതപരമായിട്ട് ആൾക്കാരെ യോജിപ്പിച്ചിരുന്നല്ലോ ഇപ്പം അശോകം ഹിൻ ബുദ്ധമതം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ബുദ്ധിസ്റ്റുകളായി മാറിയേ പറ്റൂ അങ്ങനെയാണത് ഒരു ഭരണാധികാരികളാണ് മതവിശ്വാസങ്ങളെ നിലനിർത്തി ആളുകളെ കീഴടക്കിയിരുന്നത് അതിനാണ് മതം അവരെ മതം എന്ന് പറയുന്നത് ഒരുമിപ്പിച്ചതാണ് ഒര്മിപ്പിച്ചതാണ് ജാതിക്കൂട്ടമെന്ന് ഞാൻ പറയുമ്പം പറ്റിയാണ് പറയുന്നത് ജാതിയും ഗോത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഗോത്രം തന്നെത്താൻ ജീവിക്കാൻ ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ അതിൻ്റെ സ്കില്ലുകൾ ഇത് ഒരു നഗര ബിൽഡിങ് ഒരു നഗരത്തിനെ നിർമ്മാണത്തിന് അതിന് പണ്ട് കാലത്ത് രാജ്യമെന്ന് പറഞ്ഞ ഒരു നഗരം മാത്രമാണ് നഗരനിർമ്മാണത്തിന് ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുവോ അല്ലെങ്കിൽ ഇണക്കി ഇണക്കിക്കൊണ്ടുവന്ന് പദവികൾ കൊടുത്തോ കൊണ്ടുവന്ന് ആ നഗരം ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അവർ എന്ത് പ്രവൃത്തിയാണോ ചെയ്തിരുന്നത് ആ പ്രവൃത്തി അവരുടെ തൊഴിലായി മാറുക എന്ന് പറയുന്നതാണ് ആ പ്രോസസ്സിനകത്ത് വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ കുലത്തൊഴിലെന്ന് പറയുന്ന സാധനം ലോകത്തുണ്ടായിരുന്നത് അതുവരെ ആളുകൾ ജീവിക്കാൻ അധ്വാനിക്കുക മാത്രമാണ് അത് അവരുടെ തൊഴിലാണ് അവരുടെ ജാതിയുമായി അല്ലെങ്കിൽ അവരുടെ ഗോത്രവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയതിനെയാണ് ജാതി എന്ന് പറയുന്നത് ഈ ഇത് ക്വാളിറ്റേറ്റീവായി ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാക്കിയേ പറ്റൂ ഗോത്രബോധത്തിലെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ജാതി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ആരും പറയാതെ അവർ ആ ഗോത്രബോധം ഇടത്തില്ല അങ്ങനെ ഗോത്രബോധം വിട്ട ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകത്തില്ല ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വലിയ നഗരങ്ങളുണ്ടായി അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ കഴിയാത്ത അത്രയും കലർന്നു പോകുന്ന കാലത്ത് മാത്രമേ വേറൊരു പുത്തൻ ഐഡൻറ്റിറ്റി ഒരു രാജ്യത്തിൻ്റെ പൗരനായി മാറുകയുള്ളൂ ഇതൊക്കെ നമ്മൾ അങ്ങനെ കാര്യമുണ്ട് ഈ ഗോത്രബോധം നിലനിൽക്കുന്ന നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് അത് ജാതിയായി കുലത്തൊഴിലായി മാറ്റിയെടുത്തതാണ് രാജാക്കന്മാരുടെ വിജയം ഇതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കിയേ പറ്റൂ ഇങ്ങനെ നിന്നിരുന്നിടത്താണ് ഈ പൊതുബോധ നിർമ്മാണം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് രാജ്യം എന്ന് പറയുന്നത് രാജ് രാജാവിനോടുള്ള കൂറല്ല രാജ്യത്തിനോടുള്ള കൂറായി മാറുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് കഴിഞ്ഞു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വരെ വർഷമായിട്ട് ലോകത്ത് ആരംഭിക്കുകയും ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് ലോകവ്യാപകമായി പര ഇന്നും പരന്നുകൊണ്ടിരിക്കുന്ന ഒരാശയം മാത്രമാണ് നമ്മൾ പറയുന്ന ജന ജനാധിപത്യം ജനങ്ങൾ എന്നൊക്കെ പറയുന്ന സജ്ഞ അല്ലാതെ അതിന് കണ്ടൻറ്റിനകത്ത് ഈ ആളുകളെല്ലാം കൂടെ അയക്കപ്പെട്ട് നിന്നിട്ടേ ഉള്ളു പുതുശത്രുവെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരെ കൃത്യമായ ശത്രുവായിട്ട് കാണാൻ പറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാടുല്ല തിരിച്ചറിയാൻ ഒരു വഷമില്ല കാരണം അവർ വെളുത്തിരിക്കുകയാണ് എന്നുള്ളതും അവരന്യരാണെന്ന് അറി അറിയുന്നതിനും അവരുടെ അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കീഴടക്കി ഭരിക്കുകയാണെന്നും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് പക്ഷേ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ ഭരിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണല്ലോ നമ്മൾ വന്നത് ഈ വന്നതിനകത്ത് ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഭരിച്ചോണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഒരു അറുപത് എഴുപത് ശതമാനം അവരൊരിക്കലും നേരിട്ട് ഭരിച്ചിട്ടില്ല ഇതെല്ലാം ഇന്ത്യയിലെ രാജാക്കന്മാരെ കൊണ്ട് തന്നെ ഭരിപ്പിച്ചിരുന്നതാണ് ആ ഇന്ത്യക്കാരെ ഇന്ത്യ ഭരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ഈ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ജാതി സമ്പ്രദായം അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഭരിച്ചിരുന്നത് അല്ല ബ്രിട്ടീഷുകാർ വിരോധമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവും മലബാറിലുള്ള ആൾക്കാരും ഒരുപോലല്ല ബ്രിട്ടീഷുകാരെ എതിർത്തത് ഒരു കൂട്ടർക്ക് അത് അതിനൊക്കെ ഏറ്റവും നല്ല ഇതാണ് എന്താണ് ഇവിടുത്തെ രാജാവിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നാരായണ ഗുരുവും ആശാനം നിൽക്കുന്നത് ആശാനെ പട്ടുമളയും ബ്രി ബ്രിട്ടനിലെ രാജാവിൻ്റെ അടുത്തു നിന്ന് സ്വീകരിക്കുന്ന ആളായിരുന്നു അതേ സമയത്ത് വള്ളത്തോള് കവിത എഴുതുമ്പോഴോ വളരെ കൃത്യമായിട്ട് ഗാന്ധിയോട് ബന്ധപ്പെട്ട് നിന്ന് ഈ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യ ആണെന്ന് ഐഡൻറ്റിഫി ചെയ്ത ആളാണ് അങ്ങനെ ആ ഒരേ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് രാജ്യമാണ് മലബാറും തിരുവിതാംകൂറും അതിനിടയ്ക്ക് അത് തിരുക്കൊച്ചി ആയിപ്പോയി എന്നുള്ളതേ ഉള്ളു പക്ഷേ രാജാഭരണത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഈ ഇത്രയും പ്രദേശം നിൽക്കുന്നത് ഇവിടുത്തെ ജനതയുടെ യഥാർത്ഥ ശത്രു അവിടുത്തെ രാജാവായിരുന്നു അതുകൊണ്ടാണ് സി പിക്ക് എതിരായിട്ട് സമരം ഇവിടെ നടക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇത് ഈ പറയുന്നത് എങ്ങനെയാണ് ഐഡൻറ്റി രൂപപ്പെടുന്നതെന്ന് പറയാനാണ് അല്ലെങ്കിൽ ചരിത്രം ഇങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയാനൊന്നുമില്ല ഐഡൻറ്റിറ്റികൾ രൂപപ്പെടുന്നതിന് അപ്പം ആ നിലവാരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധതയാണ് ഇന്ത്യക്കാരുടെ ഐക്യത്തിന് നിദാനമായിരുന്നത് അതിനെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്തത് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണ് വിദേശികൾ എന്ന് പറയുന്ന ആശയം ഇസ്ലാം മതത്തിനോട് ഫിറ്റ് ചെയ്ത് ചരിത്രം ഉണ്ടാക്കി എഴുതി പീഡിപ്പിച്ചത് മുഴുവൻ ബ്രിട്ടീഷുകാർ ഇത് ചെയ്താണ് മറ്റേ അതുവരെ അക്ബർ അക്ബറിനെ നോക്കിയാൽ മതി അയാളൊരു ഇസ്ലാം മതവിശ്വാസി പോലുമല്ല അയാൾ ഭിന്നിലാഹി ഉണ്ടാക്കാൻ പോയ ഒരാളാണ് കാര്യമുണ്ട് ഈ ആളുകൾ അയാൾ സകല രജപുത്ര എന്താണ് സ്ത്രീകളെയും വിവാഹം കഴിച്ച് ഒന്നിപ്പിച്ചതാണ് ആ രാജ്യം ഇങ്ങനെയൊക്കെ ചെയ്തത് അതേ അതുകൊണ്ടാണ് അക്ബർ ദ ഗ്രേറ്റെന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് അതിനകത്ത് മതവിശ്വാസം യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഒട്ടൊരാളുകളിൽ അത് ആർ ഗസീബ് മാത്രമാണ് അയാൾ അയാളുടെ പേഴ്സണൽ ലൈഫിനകത്താണ് അത് അങ്ങനെ നിന്നിരുന്നത് പക്ഷേ ഇത് മുഴുവനും കൂടെ വിദേശ വിദേശ ആക്രമണം എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ച് അവരെ മുഴുവൻ ലേബൽ ചെയ്ത് അവർ ഈ ഇവിടുന്ന് ഇന്ത്യയിലെ എന്തെങ്കിലും കൊള്ളയടിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന ആദ്യകാലത്ത് വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ മുഗളന്മാരെന്ന് പറയുന്നവർ ഇന്ത്യക്കാരായി മാറുക ചെയ്തത് അവരിവിടുന്ന് ഒരു സാധനം കൊണ്ടുപോയിട്ടില്ല ആക്രമിച്ചെടുത്തോണ്ട് പോയെന്നൊക്കെ പറയുന്നത് ശുദ്ധസംബന്ധമായിട്ടല്ലേ നമുക്ക് കാണാം അവരിവിടെ സാമ്രാജ്യം ഉണ്ടാക്കിയവരാണ് ഇന്ത്യക്കാരായി മാറിപ്പോയവരാണ് അങ്ങനെയാണ് ഈ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ആ സംസ്കാരം മുഴുവനും കൂടെ ഈ ഇന്ത്യയിൽ വരുന്നത് ഇതിന്റെ ഒരു കലർപ്പായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പോഴും കാര്യം തോന്നുന്നത് ഇപ്പൊ പലപ്പോഴും അർബണങ്ങൾ അവര് ഹിന്ദുക്കെതിരെ ടാക്സ് ഏർപ്പെടുത്തി അതേസമയം കേരളത്തിൽ അതാണ് കരമേർപ്പെടുത്തിയിരുന്ന അന് എന്നു ഞാൻ രാജാവിന് കീഴടങ്ങി നിൽക്കാത്ത ജനതയെപ്പോഴും കീഴടങ്ങി കഴിഞ്ഞാൽ രാജാവിനോടൊപ്പം അവർ നിയന്ത്രണത്തിന് വിധേയമാകും നിൽക്കാതിരിക്കുമ്പം അവരുടെ രാജ്യത്ത് കഴിയുന്നവരാക്കി മാറ്റുക എന്ന് പറയുന്നതിന് ടാക്സ് കൊടുക്കുക എന്ന് പറയുന്ന സാധനമാണ് അന്യരായ എല്ലാവരും ഇപ്പോഴും നമുക്ക് നമ്മൾ നോക്കിയാൽ മതി ഇവിടുത്തെ ഒരു എന്താണ് ടൂറിസ്റ്റ് കേന്ദ്രം കാണാനായിട്ട് ഇന്ത്യക്കാർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഏ വിദേശ ടൂറിസ്റ്റുകളാണെങ്കിൽ ആയിരം രൂപ ഈ വിവേചനം വളരെ ശരിയാണെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് ഇത് കാണുന്നതിന് വെച്ചിരിക്കുന്നതിന് അവർക്കെന്തിനാണ് കാശ് കൂടുതൽ മേടിക്കുന്നത് അന്യരായിട്ട് ആരെ കണ്ടാലും അവരുടെ കയ്യിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ എന്താണ് വിദ്യ എന്ന് കാണുന്നവർ തന്നെയാണ് നമുക്കിതൊക്കെ നമുക്ക് ഈ ഈ പ്രോസസ്സുകൾ നമ്മൾ അറിഞ്ഞേ പറ്റൂ പക്ഷേ ഇത് മുഴുവനും ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഹിന്ദു ആണെന്ന് വിചാരിക്കുന്നവർക്ക് ഞാൻ നമ്മൾ ഈ പറയുന്നതാണ് മനസ്സിലാകത്തില്ല കാരണം അവർക്ക് അത് മനസ്സിലാകേണ്ട ആവശ്യമില്ല ഇതാണ് അതിൻ്റെ സ്ഥലം അതിപ്പോൾ മോദിക്കായാലും ശരി അമിത്ഷായ്ക്കായാലും ശരി ഇത് മനസ്സിലാകണ്ട എനിക്ക് തോന്നുന്നു നമ്മൾ ജാതിയായി നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിനുള്ളിൽ തന്നെ ഈ ജാതിക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ ബിജെപി കഴിഞ്ഞിട്ടില്ലേ അതുകൊണ്ടല്ലേ അവർക്ക് ഞാൻ പറഞ്ഞല്ലേ ഒരു ഭരണാധികാരിക്ക് ഐക്യം ആവശ്യമാണ് അവരുടെ കയ്യിൽ ഈ ജനാധിപത്യം ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹിന്ദുക്കളാകും വോട്ടിങ് സിസ്റ്റമൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അശോകൻ്റെ കാലത്തോ ജംഗിസ്ഖാൻ്റെ കാലത്തോക്കെ ആ അവരുടെ എന്ത് വിശ്വാസമാണോ ആ സമയത്ത് അതിനകത്ത് സകല വിശ്വാസവും ആൾക്കാർ മാറ്റി അതിനകത്ത് അട്ടങ്ങ് പോവും നമ്മൾ ഈ പറയുന്ന ഐഡൻറ്റിറ്റികൾ രൂപപ്പെടുത്തുന്നതിനകത്ത് സംശയം വേണ്ട മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് ശതമാനം ആൾക്കാരെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അവരെക്കൊണ്ട് മറ്റുള്ളവരെ ഭരിക്കാൻ പറ്റുമെന്ന് പറയുന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരെ അവർക്ക് ആവശ്യമില്ല കാരണം ഇലക്ഷൻ ഉണ്ട് ഭരണത്തിലെ അംഗീകാരത്തോടെ കയറിയെന്ന് മതി അതിന് ഒരു ലേബല് മതി അത് സകല ആം ടിസ്റ്റിങ്ങും ഇതിൻ്റെ ഓരോ പോയിന്റിലും അവർ ചെയ്തിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക കോൺഷ്യസ് ആക്റ്റോടെ അവർക്ക് വോട്ട് കൊടുക്കുന്ന ജയിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് താനേ ഉള്ള കാര്യമാണ് അല്ലാതെ ജയി അവരെ ജീവിക്കാൻ വയ്യാതാകുന്ന സമയം അതിനൊരു കാലം എടുക്കും ആ കാലമെടുക്കുന്നത് വരെ ആളുകൾ കീഴടങ്ങിപ്പോവും നമ്മൾ വിചാരിക്കുന്ന അല്ല ജനങ്ങൾ താനേ കീഴടങ്ങും പോയി അവർക്കതാണ് ശീലം നേരത്തെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളായി ജനിച്ച് അഡൽട്ടാകുന്നവരെ ആശ്രിതത്വത്തോടെ വളരുന്ന ജീവിയാണ് മനുഷ്യർ അനുസരണയോടെ അപ്പം അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മതവിശ്വാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനുസരണ പഠിപ്പിക്കുന്ന സാധനമാണ് ആരാണോ നന്നായി പഠിപ്പിക്കുന്നവർ അവർ കീഴടങ്ങും ഒരിക്കൽ കീഴടങ്ങിയാൽ ആർക്ക് കീഴടങ്ങണം എന്നുള്ള ചോദ്യമൊന്നുമില്ല വില ഉള്ളതിന് കീഴടങ്ങുക എന്നുള്ളത് തന്നെയാണവർ ഒരിക്കൽ മെരുക്കപ്പെട്ട ജനത ആരുടെയും കീഴക്കഴി ബ്രിട്ടീഷുകാർ ഇവിടെ പരിചയ അവരുടെ പുറകെ നടന്നിരുന്നവരല്ലേ നമ്മൾ ഇന്നും സാഹിബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പോയെങ്കിലും സായിപ്പ് എന്ന് വിളിക്കുന്ന മനുഷ്യരല്ലേ നമ്മൾ നമുക്കതൊന്നും അങ്ങനെ അല്ലെന്ന് വിചാരിക്കേണ്ട എല്ലാ ആൾക്കാരും വെളുത്ത തൊലിയുള്ള ഒരാളെ കണ്ട കീഴങ്ങുന്നവരാണ് ഇന്ത്യക്കാർ ഇതൊന്നും നമ്മളങ്ങനെ കാണേണ്ടത് അപ്പോൾ അത് അതുകൊണ്ട് ഈ സവർണത എന്നൊക്കെ പറയുമ്പോൾ വെളുത്തിരിക്കുന്ന ആളെ കണ്ട കീഴടങ്ങുന്ന ജനത തന്നെയാണ് അതല്ലാതെന്ന് വിചാരിക്കരുത് ഇതൊക്കെ അവിടെ നിപ്പുണ്ട് അപ്പോൾ ഇത് ജയിക്കാൻ ഒരു സാധ്യതയില്ല ജയിച്ചവർ കാലു മാറുക എന്നുള്ള അനുഭവം കൂടെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് അനുഭവിച്ച ജനതയാണ് നമ്മളീ പറയുന്ന ഗുജറാത്ത് തൊട്ട് ഈ വടക്കേ വടക്കേന്ത്യയിൽ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഗോവ ആസാം എല്ലാവരുടെയും ഈ കോൺഗ്രസ് ആയി ജയിച്ചതല്ലേ അവരവിടെ നിൽക്കത്തില്ല അവർ ബി ജെ പി പോകുന്ന അറിയുന്നവർ ജനത അവർക്ക് ജനങ്ങൾ കാണുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല അത് തെറ്റായിട്ട് ധരിക്കണ്ട ഇപ്പം നമ്മൾക്ക് ഇവിടുത്തെ ഗവർണറെ പോലുള്ള മുസ്ലിങ്ങളേയും കിട്ടും പേരിൽ മുസ്ലിം ആയിരിക്കുന്ന മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ ഇല്ലാത്ത ആളുകൾ ജീവിച്ചിരിക്കാൻ ഏറ്റവും നല്ലത് ഹിന്ദുക്കളുടെ കൂടെ നിൽക്കുന്നതാണെന്ന് കണ്ടെത്തി എത്രയോ മുസ്ലിങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി മുസ്ലിങ്ങളെല്ലാം മൂച്ചിന് മുസ്ലിങ്ങളായിട്ട് നിർത്താൻ നിൽക്കണമെന്ന് ഇപ്പം എന്നെ പോലെ ഒരുത്താനാണെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും പറയത്തില്ല കാര്യമുണ്ട് ആ ഐഡൻറ്റിറ്റികളെന്ന് പറയുന്ന അസംബന്ധമാണെന്നറിയുന്ന ആൾ ഹിന്ദുക്കളുടെ ഐഡൻറ്റിറ്റി അസംബന്ധമാണെന്നറിയുന്ന ആളാണ് എല്ലാ സ്ഥലത്തും എസ് സി എസ് ടി വേണ്ട എന്ന് എഴുതി വയ്ക്കുന്നവരെ ആ എസ് സി എസ് ടിക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഹിന്ദു അവർ ഹിന്ദുക്കളാണെന്ന് ഇപ്പോൾ വിചാരിക്കുന്ന ഒരു ഹിന്ദു മതം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അത് കണ്ടിട്ട് ഇപ്പം ബി ജെ പി ഉണ്ടാക്കുന്നത് അത് കൃത്യമായിട്ട് അറിയണം ബി ജെ പി ഉണ്ടാക്കുന്നതാണ് ഹിന്ദുമതം ബ്രിട്ടീഷുകാരാണ് ആ സജ്ഞ എലക് ഇത് എന്താണ് ഈ സെൻസസിനോട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയതാണ് അതിനു മുമ്പ് ഒരു പ്രദേശത്തുള്ള ആൾക്കാരെന്ന് പേർഷേക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന പോലെ പേർഷ്യക്കാർ ഇന്ത്യക്കാരെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനികളൊന്നും വിളിച്ചിരുന്നത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ഐഡൻറ്റിറ്റി അങ്ങനെ ഇല്ല ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് സിന്ധു നദീതടത്തിന് ഇപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരെന്നുള്ള അർത്ഥത്തിലല്ലാതെ വേറെ ഒരു അതുകൊണ്ടാണെങ്കിൽ സംസ്കാരം സംസ്കാരമാണെന്ന് ഈ പറയാനായിട്ട് അവർ തന്നെ ശ്രമിക്കുന്നത് രണ്ട് മതം ഇല്ലെന്ന് അവർക്കും അറിയാം ഇവിടെ ഉള്ളവരെല്ലാം ഹിന്ദുക്കളാണെന്ന് മോഹൻ ഭഗവത് പറയുന്ന എന്തിനാ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ജാതിയുള്ളത് കണ്ടുപോകും അതിനാണ് അവരും വളരെ ശ്രമിച്ച് ഈ ഹിന്ദു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ സംസ്കാരമാണെന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയാണ് അപ്പോൾ അവർ ബലമുള്ളവരായി കഴിഞ്ഞിരിക്കുന്നു ആ വിഭാഗം ബലമുള്ളവരായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഈ സാധാരണ ജനങ്ങളുടെ ഇടയിലെത്തി അജീവിച്ചിരിക്കുന്നതിനപ്പുറത്തോട്ട് യാതൊരു കാര്യവും സാധാരണക്കാർ ശ്രദ്ധിക്കത്തില്ല ഇപ്പോൾ ഇയാൾ ചൈനക്കാരുടെ കാര്യം പറയുമ്പോൾ അവിടെ പുരോഗതി വരുന്നതുകൊണ്ട് എന്താണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ഡെമോക്രസി അവർക്ക് അതിന് വേണ്ടി അവർ സമരം ചെയ്യത്തൊന്നുമില്ല പിന്നെ ജനങ്ങളെ സമയത്തോളം ജീവിച്ചിരിക്കാനും ജീവിത നിലവാരം ഉയരുക എന്ന് പറയുന്നതാണ് അവരുടെ ആവശ്യം അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ സർപ്ലസ് ആയിട്ട് വരുമ്പോഴുണ്ടാകുന്ന ക്വാളിറ്റേറ്റീവ് ആയ മാറ്റമാണത് ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയേ പറ്റും ഈ കഴിഞ്ഞ എന്താണ് കൊറോണയും നോട്ട് നിരോധനം കൊണ്ട് ആ നാടിൻ്റെ നെൽ നടുവടിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാതൊക്കെ സാധാരണക്കാർ ജീവിക്കുക എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിനെ പറ്റി അല്ലാതെ വേറൊരു സ്വപ്നവും അവരുടെ ജീവിതത്തിലില്ല ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യത്തിനെ പറ്റിയുള്ള ഒരു അഭിവാഞ്ചിയും അവരിലുണ്ടാകത്തില്ല എന്നും അത് ബ്ലീക്കായ ഒരു ഫ്രണ്ടാണെന്നും കാണുന്നവർ തന്നെയാണ് അവർ ആ ഓട്ടൊക്കെ മേടിക്കുന്ന സമയത്ത് ഓരോ ഇഞ്ചിലും സകല അധികാരം ഉപയോഗിച്ച് അവർ സ്ക്യൂസ് ചെയ്യുന്നുണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ഹിമാചലിൽ ഹിമാചലിൽ ഈ വ്യത്യസ്തമായ ഐഡൻറ്റിറ്റി ഉള്ള ആളേ ഇല്ല അവിടെ അധികാര വടംവലിയേ ഉള്ളു ഒരു വിഭാഗജനമാണ് അവിടെ ഉള്ളത് ജാതി സംസ്കാരമുള്ള ഒരു ജ ഒരു ജനവിഭാഗമേ അവിടെ ഉള്ളു അല്ലാതെ മറ്റ് വിഭാഗങ്ങൾ അവിടെ ഇല്ല അവിടെ പവർ സ്ട്രഗിളാണ് നടക്കുന്നത് അധികാര വടം വലി മാത്രമാണ് ഇവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ ഗുജറാത്തിൽ നടക്കുന്നത് ഗുജറാത്തിലെ ഇസ്ലാം വി വിശ്വാസികളായിരിക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ എന്താ പറയേണ്ടത് ഇരുണ്ട മുന്നിലാണത് ടീസ്റ്റായുടെ മേളിലുള്ള നടപടി സഞ്ജീവിതത്തിൻ്റെ മേളിലുള്ള നടപടി ആ ആ അവിടുത്തെ കോടതികളുടെ വിധി രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള സുപ്രീം കോടതി വിധി ഇതെല്ലാം കൂടെ ഒരു ജനതയാണ് ഇനി അവിടെ ഉള്ളതെന്ന് നമ്മൾ മറന്നുപോകരുത് എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത് അവർക്കുള്ളത് ഇവിടെ പണ്ട് എൻ്റെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സ്ഥലത്താണ് അപ്പോൾ ഞാൻ അവിടെ അന്ന് മറ്റേ ഗുരുകുലം വിട്ട് വന്ന് താമസിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടന ഉണ്ടായി അപ്പോൾ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ അവിടുത്തെ എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലം അപ്പോൾ അവർ പറയാണ് സാറേ അവിടെ ഒരു ഒരു തോടുണ്ട് ആ തോടിൻ്റെ അപ്പുറത്തവന്മാർ ഇപ്പുറത്ത് നമ്മൾ അടുപ്പിക്കത്തില്ല രണ്ട് അത്രയും വരെയാണ് അവരുടെ രാജ്യം ഇതുപോലെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇതുപോലെയാണിപ്പോൾ നമ്മൾ ഈ സൗത്ത് ഇന്ത്യക്കാരായിട്ട് ഒരു ഐഡൻറ്റിറ്റി നമുക്കുണ്ട് അപ്പം ഇവിടെ നമ്മളിങ്ങനെ കേട്ടത്തില്ലേമാരെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെയാണ് നിൽക്കുന്നേ ഈ ആളുകൾ നമ്മൾ വിചാരിക്കുന്ന ഓരോ ഘട്ടം കഴിയുമ്പോൾ മനുഷ്യരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്ലീക്കായ ഒരു ലോകമാണോ ഇതാണല്ലോ ഇയാളുടെ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ പോകുമോ എന്നുള്ള ചോദ്യമാണല്ലോ ആ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് കഠിനമായ കൃത്യമായ മോണിറ്ററിങ് നടത്തിയ ആളുകൾ രൂപപ്പെടുത്തിയ സ്ഥലമാണ് ഇറാൻ അവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഈ മത പോലീസിനെതിരെ സമരം നടത്തിയതാണ് നമ്മുടെ പ്രതീക്ഷ ഇതുപോലെയാണെങ്കിൽ ഈ ലോകങ്ങൾ മുഴുവനും നമ്മൾ വിചാരിക്കുന്നില്ല ആ ഷായ്ക്കെതിരെ നടന്ന സമരം നടന്ന സമയത്ത് ഇന്ത്യയിൽ എങ്ങനെയാണോ ഗാന്ധി ഹിന്ദുമതം ഉപയോഗിച്ച് ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രമിച്ചിട്ട് അവസാന കാലത്ത് മാത്രമാണ് ഈ തേരേനാം അള്ള എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ പാടുന്ന അതിന് മുമ്പ് രാമരാജൻ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ നിന്നിരുന്ന ആ ഐഡൻ്റി രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം എന്ന് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ട് ഗാന്ധിയെ കാണാനൊക്കെയായിരുന്നുള്ള ഇന്നായിരുന്നെങ്കിൽ ആ ഇരുന്ന സ്ഥലത്ത് വന്ന് സമരം ചെയ്യാൻ ഈ ആളുകളെ യോജിപ്പിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് അതെന്ന് കണ്ടെത്തിയിട്ടാണ് ഗാന്ധി അത് ചെയ്യുന്നത് അല്ല ഗാന്ധി യൂറോപ്പിൽ പഠിച്ചതല്ലേ ഇംഗ്ലണ്ടിൽ പഠിച്ച ആളല്ലേ അയാൾക്ക് ഈ ഇത് ഉപയോഗി ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് കാണുന്നത് കൊണ്ടാണ് ആ വേഷവും കെട്ടി അങ്ങനെ ഇരിക്കുന്നത് അതൊരു തെറ്റാണെന്ന് പോലും അല്ല പറയുന്നത് അതാണ് സാധ്യമായത് ഇതേ സാധനം തന്നെയാണ് ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസികളായിരിക്കുന്ന ഇറാനിലെ ആൾക്കാർ അവിടുത്തെ ഷായ്ക്കെതിരെ സമരം നടത്തുമ്പോൾ അവരെ യോജിപ്പിക്കാൻ ഏറ്റവും നല്ല എളുപ്പം ഈ ഇസ്ലാം മതമാണെന്ന് കാണുന്നതാണ് കൊമേനി ചെയ്തത് പക്ഷേ അതിനോടൊപ്പം ഒരു പ്രാകൃത സമൂഹത്തിൻ്റെ മൂല്യബോധവും പ്രാകൃത സമൂഹത്തിൻ്റെ നിയമങ്ങളുമാണ് അതിന് കൂടെ കടന്നു വന്നതെന്നുള്ള കാര്യമാണ് സംഭവിച്ചത് പക്ഷേ പാർലമെൻറ്റുണ്ടായെന്നുള്ള കാര്യം പറഞ്ഞതുവർ രാജാവിനെ മാറ്റി പാർലമെൻറ്റുണ്ടായ ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതേസമയത്ത് സൗദി അറേബ്യയിൽ അത് ഉണ്ടായിട്ടില്ലെന്നും നമ്മൾ കാണേണ്ടതുണ്ട് അത് അവിടെ എന്താണ് അമേരിക്കക്കാരെ സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഇറാനെതിരെ സമരം എന്താണ് യുദ്ധം ചെയ്യുന്നവരുമാണ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നമ്മൾ ഇതുപോലെ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിനകത്ത് എലക്ഷൻ വന്ന് മാറി ആളുകൾ എടുക്കുമ്പോഴും ഒരു മതവിശ്വാസത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ മുഴുവനും ഉണ്ടായി മത പോലീസ് ഉണ്ടായി പോയ ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തിനെതിരെ സമരം നടന്നതാണ് നമുക്ക് എന്നും പ്രതീക്ഷയ്ക്ക് സ്ഥലമുള്ളത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം അങ്ങ് തകർന്നു പോകുന്നല്ല ബി ജെ പി കണ്ടെയ്ൻ ചെയ്യപ്പെടും എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ലാത്ത അത് അവർക്ക് ഇപ്പം അവിടെ ഏറ്റവും അവിടുത്തെ സകല ഇന്ത്യൻ വടക്കേ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു മുഴുവൻ അവരുടെ ഫാക്ടറി ഇട്ടിരിക്കുന്ന സ്ഥലമാണത് ആ ഫാക്ടറിയിൽ അവർ അത്രത്തോളം പണം ചെലവഴിച്ച് അത്രത്തോളം എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു ഹിന്ദുത്വമാണ് അവിടെ ഉള്ളത് ഇതൊന്നും അങ്ങനെ അല്ലെന്നും മനസ്സിലാക്കരുത് നമ്മൾ അത്രയും വലിയ മൂലധനം എന്തുകൊണ്ടാണ് ഈ ആളുകളെ കൊണ്ട് ജയിച്ച ആളുകളെ കൊണ്ട് ഓടേണ്ടി വരുന്നത് അത്രയും വലിയ പണം അവിടെ ഉണ്ട് നോട്ട് നിരോധനം കൊണ്ട് ബി ജെ പി കാരുടെ കയ്യിൽ അല്ലാതെ വേറൊരു ആളുടെ കൈ കാശില്ലാതാക്കി കളയുന്ന പണിയായിരുന്നു ആ നോട്ട് നിരോധനം നമുക്ക് എത്ര ആലോചിച്ചാലും ഇതെന്തിനു ചെയ്തതെന്ന് മനസ്സിലാകത്തില്ലായിരുന്നല്ലോ അപ്പം നല്ലോണം മനസ്സിലാവും അതിനുശേഷം എവിടെ എല്ലാം സ്ട്രഗിൾ ചെയ്ത് ജയിച്ചാലും ആ ആളുകളെ വാങ്ങി മാറ്റി കളയാനുള്ള ധനമുള്ള ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അല്ലെന്ന് നമ്മൾ വിചാരിക്കേണ്ട അതിൻ്റെ ഒഴുക്കും അതിൻ്റെ സകല സാധനവും നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ഇലക്ഷന് ജയിക്കുന്നു എന്ന് പറയുന്നത് ഒന്നും അല്ലത് പണത്തിൻ്റെ വിജയങ്ങളുമാണ് ബലത്തിൻ്റെയാണ് ആം ടിസ്റ്റിങ്ങിൻ്റെയാണ് ഇതെല്ലാം നമ്മൾ കാണണം അങ്ങനത്തെ ജയങ്ങളെ ഉള്ളവിടെ ജയിച്ചിട്ടും കാര്യമില്ല എന്നറിയുന്ന സ്ഥലങ്ങളുമാണ് ഇനി ഒരു എ എ പി ആണ് വന്നത് അയാളാണെന്നുണ്ടെങ്കിൽ പരമാവധി സംസാരിക്കുമ്പോൾ അന്ധം വിട്ടു പോകുന്നതിൽ ബി ജെ പിയേക്കാരുടെ കൂടുതൽ ജാതി മതം പറയുന്ന ആളായിട്ട് അവർ അയാൾ മാറിയിട്ടുണ്ട് എന്നെ ഇലക്ഷൻ ജയിക്കുന്ന അതാണ് ഏറ്റവും നല്ല തന്ത്രം എന്ന് അയാൾ കണ്ടെത്തിയിട്ടുണ്ട്